നാലാമത്തെ ക്ലിപ്പാണ്, 4:10:14. ഇനി സഹീഹ് മുസ്ലിമിൽ നമ്മൾ പറഞ്ഞ ഹദീസ്, അബൂ മൂസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അത് ഒരു നല്ല കൂട്ടുകാരനെ ചീത്ത കൂട്ടുകാരന്റെ ഉപമ അല്ലേ. ഒരാൾ മിസ്ക് വഹിക്കുന്ന, കസ്തൂരി വഹിക്കുന്ന ആളെ പോലെയാണ് മറ്റേയാളെ ഉല കൊണ്ട് ഊതുന്ന ആളെ പോലെയാന്ന് പറഞ്ഞല്ലോ. ആ ഹദീസിൽ അതിന്റെ വിശദീകരണമായിട്ട് ഷറഹ് മുസ്ലിമിൽ വന്ന ഭാഗത്ത് ഇമാം നവവി അവർക്ക് പറയുന്നു വിശദീകരിക്കാൻ. ഫി തംതീർ ഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജലീസ സ്വാലിഹ ബിഹാമിൽ മിസ്ക് വൽ ജലീസ സൂഇ ബിനാഫിഖിൽ കീരി. എന്താണ് ഇതിൽ ഉപമ ഉപമ ആക്കലുണ്ട്, തംതീർ ഉപമ ആക്കലുണ്ട്, ഉപമ ആക്കലുണ്ട്. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുന്ന ആണതിൽ എന്ത് അൽ ജലീസ സ്വാലിഹ നല്ല കൂട്ടുകാരൻ, നല്ല സഹവാസം, നല്ല കമ്പനിയെ, ബിഹാമിൽ മിസ്ക് കസ്തൂരി വഹിക്കുന്ന ആളുമായി, വൽ ജലീസ സൂഇ ചീത്ത കൂട്ടുകാരന്റെ, ബിനാഫിഖിൽ കീരി ഉലയിൽ അല്ലെങ്കിൽ ഉല കൊണ്ട് ഊതുന്ന ആളുമായിട്ട്, ഉലയിൽ ഊതുന്ന. വഫീഹി അതിലുണ്ട്, ഈ ഹദീസിലുണ്ട് ഫളീലത്തു മുജാലസത്തി സ്വാലിഹീന, നല്ല ആളുകളുമായി സജ്ജനങ്ങളുമായി സഹവസിക്കൽ അതിന്റെ ഫളീലത്ത് ശ്രേഷ്ഠം, അതിന്റെ മഹാത്മ്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മുജാലസത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കൽ, സഹവസിക്കൽ എന്നൊക്കെ പറയാം. അഹ്ലിൽ ഖൈർ ഖൈറിന്റെ ആളുകളുമായിട്ട് കൂടി ഇരിക്കൽ, അവരുടെ സഹവസിക്കൽ, അവരുമായിട്ട് മിംഗിൾ ചെയ്യുക. ഉദാരതയുള്ള ആളുകൾ, നല്ല ഔദാര്യമുള്ള ആളുകൾ, വ മകാരിമിൽ അഖ്ലാഖി നല്ല ഉത്തമ സ്വഭാവമുള്ള ആളുകൾ, വൽ വറഅയും സൂക്ഷ്മത അതിസൂക്ഷ്മതയുള്ള ആളുകൾ, വറഅ അതിസൂക്ഷ്മതയുള്ള ആളുകൾ, വറഅ വൽ ഇൽമി ജ്ഞാനം അറിവുള്ള ആളുകൾ, വൽ അദബി അദബുള്ള ആളുകൾ, ഇവരുമായിട്ടൊക്കെ സഹവസിക്കൽ അതിന്റെ മഹാത്മ്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വൻ നഹിയു നിരോധനവും അൻ മുജാരസതി അഹ്ലി ഷർറി ഷർറിന്റെ അഹ്ലുകാരുമായി സഹവസിക്കൽ, അവരെ കൂടെ ഇരിക്കുക. വ അഹ്ലി ബിദഅത്തി ബിദഅത്തിന്റെ ആളുകളുമായിട്ട്, ബിദഅത്ത് എന്താണ്, ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ടില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആചാരമാണെന്ന പേരിൽ പ്രചരിപ്പിക്കുക, അത് ചെയ്യുക, അതാണ് ബിദഅത്ത്. ആ ബിദഅത്തിന്റെ കക്ഷികൾ, അവർ ആ ബിദഅത്ത് ചെയ്യുന്ന ഘട്ടത്തിൽ ബിദഅത്തിന്റെ ആ മജ്‌ലിസിൽ അല്ലെങ്കിൽ ബിദഅത്തിന്റെ ആ വഴിയിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബിദഅത്തിന്റെ ആളുകളുമായി കൂട്ടുകൂടരുത്, ബിദഅത്തുമായി അവരെ സഹകരി, അവരുടെ ബിദഅത്തിന്റെ വിഷയത്തിൽ അവരുമായി കൂട്ടുകൂടരുത് എന്നതാണ്. ജനങ്ങളുടെ ആധിപത്യം പറഞ്ഞ് കുറ്റവും കുറവ് അന്വേഷിച്ചിറക്കുന്ന ആൾക്കാർ, അവരെ പിന്നാലെ പോകരുത്, അവരെ കമ്പനി കൂടരുത്, അതിൽ അതിൽ നിരോധനമുണ്ട്. ഔ യക്സുറു ഫുജ്റുഹു അല്ലെങ്കിൽ സമ്മാനത്തം വർദ്ധിച്ചാൽ, ഭയങ്കര സമ്മാനം അയാളെ കമ്പനി ആക്കരുത്. ഓ ബത്താരത്ത് പോകും, അവന്റെ ബത്താരത്ത് അവന്റെ ഫസാദ് കൂടിയാൽ വരഹുദാരിക്കവൻ അൻവായിൽ മധുമുമ്മത്ത് മധുമുമ്മത്ത് ആയിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ, അതുപോലുള്ള പ്രവർത്തികൾ ഒക്കെ ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്പനി ആകരുത്, അങ്ങനെയുള്ള ആളുകളാകരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ കൂട്ടുകാർ എന്നതാണ്. ഇനി നമ്മള് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ആളുകളുമായിട്ട് മിക്കൾ ചെയ്യണം, എല്ലാവരും സ്വാധീനങ്ങളാണ്, സ്വാധീനങ്ങൾ അടുത്ത് മാത്രമേ ഞാൻ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. മാത്രമല്ല നമുക്ക് ദാവത്ത് നടത്തേണ്ടതുണ്ട്. ഇപ്പൊ സ്വാലിഹ്യങ്ങൾക്കിടയിൽ മാത്രം ദാവത്ത്, സ്വാലിഹ്യങ്ങൾക്കിടയിൽ അല്ലല്ലോ ദാവത്ത്. അപ്പൊ ദാവത്ത് എന്ന് പറയുമ്പോൾ ദാവത്ത് പിന്നെ ഇസ്ലാഹി പ്രവർത്തനങ്ങളുണ്ട് സമൂഹത്തിൽ. ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിങ്ങൾ വഴിപിഴച്ച് പോകുന്നു, തെറ്റി മാറിപ്പോകുന്നു ഇതിൽ നിന്ന്. അപ്പൊ അതിനെ തിരിച്ചുകൊണ്ടുവരണമെങ്കിൽ അവരുമായി സാഹസിക്കേണ്ടതുണ്ട്, സാഹസിക്കാതെ കഴിയില്ലല്ലോ. അതേപോലെ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകാത്ത ആളുകളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, അവർക്ക് ആ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മൾ ഇസ്ലാം എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുമായി അങ്ങനെ ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അപ്പൊ ആ നിലയിൽ പിന്നെ ജോലി സ്ഥലത്ത്, അതേപോലെ പഠനരംഗത്ത്, സ്കൂളിൽ കോളേജിലൊക്കെ പലതരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുണ്ടാവും, അമുസ്ലിങ്ങളുണ്ടാവും, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളെ നിയമം നല്ല രീതിയിൽ ദാവത്തിറങ്ങും, നല്ല രീതിയിൽ അവരോട് പെരുമാറും, എല്ലാവരോടും നല്ല രീതിയിൽ സൗഹൃദമായിട്ട് പെരുമാറാൻ പഠിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ കടമ. പിന്നെ ഒരാൾ അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കടമകളും ബാധ്യതകളുണ്ട്. അപ്പം പിന്നെ എന്ത് നടന്നാലും ആദൊന്നും പിന്നെ ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയല്ല വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എന്ത് സൂറ നസാഇ ഹദീസ്